രാമഭദ്രനുകളാൽ അയോധ്യ മുഖരിതമാകാൻ ഇനി രണ്ടാഴ്ച കാലം മാത്രം. ഈ മാസം 16 അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തിന് മുന്നോടിയായുള്ള ചടങ്ങുകൾ ആരംഭിക്കും. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള രാമവിഗ്രഹം സജ്ജമായി. ജനുവരി 14 ആരംഭിക്കുന്ന ചടങ്ങുകൾ പൂർത്തിയാകുന്ന 22 ഉച്ചയ്ക്ക് 12:20 പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങെന്നും തീരുമാനമായി. പ്രധാനമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി അയോധ്യ നഗരത്തിൽ ഒരുക്കങ്ങൾ അതിവേഗമാണ് നടക്കുന്നത്. രാമക്ഷേത്രാങ്കണം അലങ്കരിക്കാനുള്ള പുഷ്പങ്ങൾ എത്തുക ഭോപ്പാലിൽ നിന്നാണ്. ഭോപ്പാൽ ആസ്ഥാനമായ നിസർഗ് നഴ്സറിയിൽ നിന്നുള്ള വിവിധ നിറങ്ങളിലെ ബൊഗെയിൻവില്ല പൂക്കളാണ് അലങ്കാരത്തിന് ഉപയോഗിക്കുക. രാമക്ഷേത്രാങ്കണം അലങ്കരിക്കാനുള്ള പൂക്കൾ എത്തിക്കാൻ ഓർഡർ ലഭിച്ചതായി നിസർഗ് നഴ്സറി ഉടമ രാംകുമാർ രാഥോഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം 10,000 പൂക്കൾ വീതമുള്ള 2 കൺസൈൻമെന്റുകൾ അയോധ്യയിലേക്ക് അയച്ചും കഴിഞ്ഞു. പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കൂടുതൽ പൂക്കൾ വേണ്ടിവരും. വെള്ള, ഓറഞ്ച്, ചുവപ്പ്, മഞ്ഞ നിറങ്ങളിലെ ബൊഗെയിൻവില്ല പൂക്കളാണ് അയോധ്യയിലെത്തിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 22 ഉച്ചയ്ക്ക് 12:20 പ്രതിഷ്ഠാ ചടങ്ങുകളെന്ന രാം ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചാമ്പത് റായ് അറിയിച്ചു. രാംലല്ലയുടെ 3 വിഗ്രഹങ്ങളാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുക. ഇവയുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. രാജ്യത്താകമാനം നിന്ന് ക്ഷണിക്കപ്പെട്ട 40,000 സന്യാസിമാരും പൂജാരിമാരുമാണ് 14 തുടങ്ങുന്ന ചടങ്ങുകളിൽ കാർമ്മികരാവുക. വാരണാസിയിൽ നിന്നുള്ള ലക്ഷ്മികാന്ത് ദീക്ഷിതായിരിക്കും മുഖ്യ കാർമ്മികൻ. ചടങ്ങുകൾ ആരംഭിക്കുന്ന ജനുവരി 14 മുതൽ 22 വരെ അയോധ്യയിൽ അമൃത് മഹോത്സവമായി കൊണ്ടാടുമെന്നും രാം ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു. പ്രതിഷ്ഠാദിനത്തിൽ അയോധ്യ സന്ദർശിക്കാൻ തിരക്ക് കൂട്ടരുതെന്ന് വിശ്വാസികളോട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. പ്രതിഷ്ഠാദിനത്തിന്റെ പിറ്റേന്നാണ് ക്ഷേത്രം വിശ്വാസികൾക്കായി തുറന്നുകൊടുക്കുക. കഴിഞ്ഞ ദിവസം അയോധ്യയിൽ ചേർന്ന രാം ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് യോഗമാണ് വിഗ്രഹങ്ങളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തത്. രാമചരിതങ്ങളിലും രാമായണത്തിലും പറയുന്നത് പ്രകാരമാണ് രാമവിഗ്രഹം തയ്യാറാക്കിയത്. അമ്പും വില്ലുമായി നിൽക്കുന്ന രാമന്റെ വിഗ്രഹം ക്ഷേത്രത്തിൽ എവിടെയും ഉണ്ടാകില്ല. ക്ഷേത്രത്തിലെ അലങ്കാര പണികളുടെ ഭാഗമായി മാത്രമായിരിക്കും നമ്മൾ ഏറെ കണ്ടുപരിചയിച്ച രാമന്റെ രൂപമുണ്ടാവുക. ദൈവിക ചൈതന്യം തുടിക്കുന്നതാണ് വിഗ്രഹങ്ങളെന്ന് ട്രസ്റ്റിയായ അനിൽ മിശ്ര പറഞ്ഞു. 3 ശില്പികളാണ് വിഗ്രഹങ്ങൾ ഒരുക്കിയത്. 2 കർണാടകയിൽ നിന്നെത്തിച്ച ശ്യാംശിലയിലും 1 വൈറ്റ് മാർബിളിലും. 1000 വർഷമെങ്കിലും നിലനിൽക്കും വിധമാണ് ഇവ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഇവ ചന്ദനമോ മഞ്ഞളോ പുരട്ടിയാൽ എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണോ എന്ന് പരിശോധിക്കും. അതിനുശേഷമായിരിക്കും പ്രതിഷ്ഠാ ചടങ്ങുകൾ തുടങ്ങുക. ഈ പരിശോധന കൂടി കഴിയുന്നതോടെ ഏറ്റവും യോജ്യമെന്ന് കരുതുന്ന വിഗ്രഹമായിരിക്കും രാമക്ഷേത്ര ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുക. ജനുവരി 6 ഡൽഹിയിൽ നിന്ന് ആരംഭിക്കുന്ന വിമാന സർവീസുകൾക്ക് പുറമെ എയർ ഇന്ത്യ എക്സ്പ്രസ് 17 ബംഗളൂരുവിൽ നിന്നും കൊൽക്കത്തയിൽ നിന്നും അയോധ്യയിലേക്ക് സർവീസ് ആരംഭിക്കും. 17 രാവിലെ 8:05 ബംഗളൂരുവിൽ നിന്നുള്ള ആദ്യ സർവീസ്. രാവിലെ 10:35 അയോധ്യയിലെത്തും. മടക്ക വിമാനം ഉച്ച കഴിഞ്ഞ് 3:40 പുറപ്പെട്ട് വൈകിട്ട് 6:10 ബംഗളൂരുവിൽ ഇറങ്ങും. രാവിലെ 11:05 അയോധ്യയിൽ നിന്ന് കൊൽക്കത്തയിലേക്കുള്ള വിമാനം. 12:50 കൊൽക്കത്തയിലെത്തും. 1:25 കൊൽക്കത്തയിൽ നിന്ന് പുറപ്പെട്ട് വിമാനം ഉച്ച കഴിഞ്ഞ് 3:10 അയോധ്യയിലും എത്തും.